തലക്കേട് തോന്നണം പ്രബുദ്ധ കേരളമെന്ന് ഇനി ആർജവത്തോടെ പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും. എനിക്ക് തോന്നുന്നു എല്ലാ കണ്ണുകളും യു പിയിലോട്ടാണ്, വടക്കോട്ടേക്കാണ് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാലിൻ്റെ ഇടയിലാണ് ഒരു മനുഷ്യൻ പൈശാചികമായ മർദ്ദനമേറ്റ്, അതിക്രൂരമായ മർദ്ദനമേറ്റ്, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ജീവച്ഛവമായി തണുത്തുറഞ്ഞ് മരവിച്ച ആ തറയിൽ കിടന്നത്. ശ്രീ ജോർജ് കുര്യൻ, ഒരു പക്ഷേ എല്ലാവരും വടക്കോട്ടായിരിക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് റോക്കപ്പ് മർദ്ദനങ്ങൾക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന സഖാക്കളുടെ ഭരിക്കുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ജോർജ് കുര്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്കപ്പ് മർദ്ദനങ്ങൾ നടക്കുന്ന, കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. രാജ്കുമാർ മരിച്ച അവസരത്തില് ഞാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായിരുന്നു. ജൂലൈ മാസത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ച അവസരത്തിലെ ആ വീട് ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ ഒരു ലയമാണ്. വീടില്ലാത്തവരാണ്, തീരെ പാവപ്പെട്ടവരാണ്. പറഞ്ഞു ഒരു ദിവസം രാത്രിയിൽ ഈ എന്തോ ഒരു ഫിനാൻഷ്യൽ കമ്പനി തുടങ്ങിയതിന് ശേഷം രാജ്കുമാർ കുറച്ച് ദിവസങ്ങളിലേക്ക് വന്നിരുന്നില്ല വീട്ടില്. രാത്രിയില് രാജ്കുമാറിനെ കൊണ്ട് വീട്ടിൽ ചെന്ന് അവരവിടെയൊക്കെ പരിശോധിച്ചു പോലീസുകാർ, എന്നിട്ട് പോയി എന്നാണ് പറഞ്ഞത്. 12-ാം തീയതി അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കിയത് 16-ാം തീയതിയാണ്. അതിനിടയിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കുകയും സബ് ജയിലിൽ ചെന്ന അവസരത്തിൽ അദ്ദേഹത്തിന് നടക്കത്തില്ലായിരുന്നുവെന്നും ശ്വാസം മുട്ടലുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് കോടതി ജയിലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതെന്നാണ് അന്നവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുശേഷം ഞാൻ കളക്ടറും SPയുമായിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെയുള്ള ചില കഥകളാണ്. ഒരു സാമ്പത്തിക സ്ഥാപനം തുടങ്ങി, അതിന്റെ പേരിൽ തട്ടിപ്പ് നടന്നു, അപ്പോ അങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ 22 മുറിവുകൾ ഉണ്ടായിരുന്നു, മാത്രമല്ല പൊട്ടലുണ്ടായിരുന്നു, അസ്ഥികൾക്ക് പൊട്ടലുണ്ടായിരുന്നു. ജസ്റ്റിസ് നാരായണക്കുറുപ്പ് വളരെ സത്യസന്ധമായിട്ട് തന്നെ അത് അന്വേഷിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ കാരണങ്ങളും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു. CBI എൻക്വയറി ആവശ്യപ്പെട്ടിട്ട് കേരള സർക്കാർ തയ്യാറായില്ല. അപ്പോഴ് ഈ വീട്ടുകാര് ഭാര്യ ഹൈക്കോടതിയിൽ പോയിട്ട് ഒക്ടോബർ മാസത്തിലാണ് CBI എൻക്വയറിക്ക് ഓർഡർ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ അന്വേഷണം ഉണ്ടാകുന്നതും. ഈ ക്രൂരമായിട്ടുള്ള ലോക മർദ്ദനത്തിന്റെ ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള കഥകള് വെളിയിൽ വരുന്നത്. ജസ്റ്റിസ് നാരായണക്കുറുപ്പ് സാറ് നേരത്തെ തന്നെ റീപോസ്റ്റ്മോർട്ടത്തിന് അദ്ദേഹം ഓർഡർ ഇടുകയും അതിനെപ്പറ്റി ചില തർക്കങ്ങൾ ഉണ്ടായെങ്കിലും പോസ്റ്റ്മോർട്ടം നടക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ടെത്താനും സാധിച്ചു. ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം വേറൊരു സ്റ്റേറ്റിലായിരുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരുന്നുവെങ്കിൽ, ഏതാണ്ട് ഇന്ന് ഈ റിപ്പോർട്ട് വന്ന അവസരത്തിൽ ഇന്ന് രാവും പകലുമെല്ലാം ഇതിനെപ്പറ്റിയാകുമായിരുന്നു ചർച്ച. BJP ഭരിക്കുന്ന രാജ്യത്ത് ഇദ്ദേഹം ഒരു പക്ഷക്കാരനാണ്. രാജ്കുമാർ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ പോയത്. അപ്പൊ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു, പോലീസ് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു, കൊല്ലുന്നു എന്നൊക്കെയായിരിക്കും സാധാരണ രീതിയിൽ റിപ്പോർട്ട് വരുന്നത്. ഇവിടെ ഏതായാലും ഈ പോലീസുകാരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു. ഹൈക്കോടതി മുമ്പേ പറഞ്ഞതുപോലെ ജാമ്യം കൊടുത്തെങ്കിലും സുപ്രീം കോടതിയിൽ ചെന്ന് സുപ്രീം കോടതി ആ ജാമ്യം റദ്ദ് ചെയ്യുകയും ചെയ്യും. വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് എന്ന് സുപ്രീം കോടതിയും ആ അവസരത്തില് പറയുകയുണ്ടായി. പല ന്യായീകരണങ്ങളും ഉണ്ടാകും, കാരണം നാട്ടുകാർ പിടികൂടി. അതുകൊണ്ട് അവരെ നാട്ടുകാർ പിടികൂടി എക്സാമിനേഷൻ നടത്തണമെന്നാണല്ലോ പോലീസിന്റെ നിയമം. അതെന്തുകൊണ്ട് നടത്തിയില്ല? അല്ല